എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ കോട്ടയിലേക്ക് അപേക്ഷിച്ചവരുടെ അതായത് പി ഡബ്ല്യു ബി ഡി കോട്ടയിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് അതത് കോളേജുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ജൂലൈ ഒന്നാം തീയതി മുതൽ പ്രസ്തുത വിഭാഗത്തിലേക്കുള്ള പ്രവേശനം ആരംഭിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭിന്നശേഷി വിഭാഗത്തിലേക്കുള്ള പ്രവേശനം സർവകശാല നൽകിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നും കോളേജുകൾ നേരിട്ടാണ് നടത്തുന്നത് അതിനാൽ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പ്രവേശനത്തിന് ഹാജരാകുന്നതിനു മുമ്പ് കോളേജുമായി ബന്ധപ്പെടേണ്ടതും പ്രവേശനത്തിനായിട്ട് അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതുമാണ് അതുപോലെ ഭിന്നശേഷിക്കാരുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിലവിൽ മൂന്നാം അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിനെ പ്രവേശനം നേടി ഹയർ ഓപ്ഷൻ നിലനിർത്തി മൂന്നാം അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൂന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് അഡ്മിഷൻ ആരംഭിക്കുന്നതുവരെ ഭിന്നശേഷി വിഭാഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ഹാജരാവാൻ സമയം അനുവദിക്കുന്നതിനായിട്ട് അതത് കോളേജുകൾക്ക് കോളേജുകളോട് ആവശ്യപ്പെടാവുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഭിന്നശേഷി വിഭാഗത്തിൽ അതായത് പി ഡബ്ല്യു ബി ഡി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള അതായത് ഒരു വിദ്യാർത്ഥികൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ജൂലൈ ഒന്നാം തീയതി മുതലാണ് നിങ്ങൾക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത് അപ്പോൾ മൂന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് അഡ്മിഷൻ ആരംഭിക്കുന്നതുവരെ വരെ ഭിന്നശേഷി വിഭാഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ഹാജരാവാൻ നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് അതത് കോളേജുകളോട് ആവശ്യപ്പെടാവുന്നതാണ് എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾ പി ഡബ്ല്യു കോട്ടയിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഒരു കോളേജിൽ കോൺടാക്ട് ചെയ്യുകയും അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അതായത് ഈ ഒരു ഒന്നും രണ്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡറ്ററി ഫീസ് അടച്ച് എല്ലാ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ രണ്ടാം തീയതി മൂന്ന് മണിക്കുള്ളിൽ കോളേജിൽ ഹാജരായി നിർബന്ധമായിട്ടും സ്ഥിരപ്രവേശനം എടുക്കണം അല്ലാതെ പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതും ആണ് ലഭിച്ച അത് പുറത്താക്കുന്നതും ആയിരിക്കും അപ്പോൾ കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് പോവും അതുകൊണ്ടാണ് ആ ഒരു ഇതിൽ പുറത്താക്കുന്നത് അതുപോലെ തന്നെ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് ഹയർ ഓപ്ഷൻ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ജൂലൈ രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻ റദ്ദു ചെയ്യണം അതുപോലെ ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മൂന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആദ്യം നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ് ഇതോടെ മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ചു നൽകുന്നതും ആയിരിക്കില്ല അതുപോലെ ഹയർ ഓപ്ഷനുകൾ ഭാഗ്യമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ റദ്ദ് ചെയ്യാവുന്നതാണ് ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള സർക്കുലർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലുള്ള ഒന്ന് തൊട്ട് നാല് വരെയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷൻ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടുന്നത് അതായത് എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത് അപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയും നിങ്ങൾക്ക് ഈ ഒരു അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഈ ഒരു മുകളിലുള്ള ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയാണ് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള ഓപ്ഷൻസിനെ മുഴുവൻ വേണം എങ്കിൽ അതിനെ അതേപോലെ തന്നെ നിലനിർത്താം അപ്പോൾ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ കിട്ടുന്ന സമയത്ത് ഈ ഒരു ഇപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത സീറ്റ് പോവുകയും പുതുതായിട്ട് നിങ്ങൾക്ക് ഉദാദനത്തിന് രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും ഇനി അതേസമയം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനെ വേണ്ട എന്ന് കരുതുക അതുപോലെ നാലാമത്തെ ഓപ്ഷനും വേണ്ട എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അതിനെ സെലക്റ്റീവായിട്ടുള്ള ഓപ്ഷനുകളായിട്ട് കണക്കാക്കി അതിനെ മാത്രം നിങ്ങൾക്ക് ഒഴിവാക്കുന്നതിനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് പോകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം അതായത് നിങ്ങൾ ഈ ഒരു ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഈ ഒരു രീതിയിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക എഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെലക്റ്റീവ് ഓപ്ഷൻ അതായത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമത്തെയോ നാലാമത്തെ ഓപ്ഷൻ വേണ്ട അതായത് ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏത് അതിലേതെങ്കിലും ഒന്ന് വേണ്ടെങ്കിൽ അതിനെ മാത്രം റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ മൊത്തമായിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഹയർ ഓപ്ഷനെ മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടാം തീയതി ഈ ഒരു വൈകുന്നേരം മൂന്ന് മണിവരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷനോ അല്ലെങ്കിൽ മുഴുവനായിട്ട് ഹയർ ഓപ്ഷൻസിനെ റിമൂവ് ചെയ്യാൻ സൗകര്യമുണ്ടാകും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ആ ഒരു പേജിലുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികളുടെ അടുത്ത അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത് അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു പേജിലേക്ക് വരിക നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഷെഡ്യൂൾ പ്രകാരം എപ്പോഴാണ് അഡ്മിഷൻ്റെ അതായത് തേർഡ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അല്ല തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു അതായത് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് അഞ്ചാം തീയതിയാണ് അതായത് ജൂലൈ അഞ്ചാം തീയതി പന്ത്രണ്ട് മണിക്കാണ് പ്രസിദ്ധീകരിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ജൂലൈ ഒന്നിനാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട അതായത് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്